ബെസ്റ്റ് ഫീമെയിൽ ഡയറക്ടർ പ്രിയ ഷൈൻ ഫിലിം മൈര്. ഒരുപാട് വിവാദങ്ങളൊക്കെ കേട്ട് അതിലൊന്നും വില വെക്കാതെ ആ പ്രോജക്ട് മുന്നോട്ട് കൊണ്ടുപോവുകയും റിലീസ് ചെയ്യുകയും അതിനകത്ത് പറഞ്ഞിരിക്കണേ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്ത്രീകൾ ഒരു കുടുംബത്തിനകത്ത് അനുഭവിക്കുന്ന പീഡന വേദനകളെ കുറിച്ചിട്ടാണ്, തുല്യ അവകാശം വീട്ടിലും വേണം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. നീ പോടാ പുള്ളിയ മൈരെ എന്ന് പറയുന്നത് പോലെയായിരുന്നു ആ ഒരു പ്രോജക്ട്. ക്യാൻസറിനെയും അതിജീവിച്ചുകൊണ്ടാണ് അവര് ഈ വർക്കുകൾ ചെയ്തിരിക്കുന്നത്. ഇന്ന് 156 or 157 ഷോർട്ട് ഫിലിമുകൾ ചെയ്തു, ഒരു സിനിമ ഡയറക്ട് ചെയ്തു, അഭിനയിച്ചു. നിങ്ങളെ പോലെയുള്ള ആൾക്കാരെ തേടി പിടിച്ചാണ് അവരിത് ചെയ്യുന്നത്. അതിൽ ഏറ്റവും വലുത് എന്ന് പറഞ്ഞാൽ ഈ ക്യാൻസർ വന്ന് അവര് വെറുതെ കിടന്നിട്ടില്ല, അവരെ മുറിക്കകത്തിരുന്ന് സ്ക്രിപ്റ്റുകൾ എഴുതി ഓരോരുത്തരെ കണ്ടെത്തി അത് ഡയറക്ട് ചെയ്ത് സമൂഹത്തിന്റെ മുന്നിലേക്ക് നടന്നു നീങ്ങുകയാണ് ചെയ്തത്. മാതൃകയായി കാണിച്ചു കൊടുത്തു. ക്യാൻസർ എന്ന് പറയുന്ന രോഗം നമ്മളെ തളർത്താനുള്ളതല്ല, നമ്മൾ അവിടുന്ന് ഉയർത്തെഴുന്നേൽക്കാൻ പറ്റുമെന്ന്. താങ്ക് യു പ്രിയ ഷൈൻ. 11th മീഡിയ സിറ്റി ഇന്റർനാഷണൽ ഷോർട്ട് ഫിലിം ഫെസ്റ്റ്. ദ സെക്കൻഡ് ഡയറക്ടർ കൃഷ്ണപ്രകാശ് ഷോർട്ട് ഫിലിം 30 മീൻസ് ഭാഗ്യവാൻ. കൃഷ്ണപ്രകാശിനെ പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിനായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. 11th മീഡിയ സിറ്റി ഇന്റർനാഷണൽ ഷോർട്ട് ഫിലിം ഫെസ്റ്റ്. ബെസ്റ്റ് ഹിസ്റ്റോറിക്കൽ മൂവി ഡയറക്ഷൻ ബിന്ദു നായർ. ഞാൻ